ജില്ലയിൽ ഏഴ് കേന്ദ്രങ്ങളിൽ കൂടി എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ തീരുമാനം. ഭൂമി ലഭ്യത അന്തിമമായാൽ പദ്ധതി ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് ഡി പി സി ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു. ജില്ലയിൽ ഏഴ് സ്ഥലങ്ങളിൽ കൂടി തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണത്തിനുള്ള അനിമൽ ബർത്ത് കൺട്രോൾ എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങാൻ ജില്ലാ ആസൂത്രണ സമിതി യോഗം തീരുമാനിച്ചു. നിലവിൽ പടിയൂർ കല്യാട് പഞ്ചായത്തിലെ പടിയൂരിൽ ഒരു എ ബി സി കേന്ദ്രം വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാതൃകയിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീകണ്ഠാപുരം നഗരസഭയിലെ നിടിയങ്ങ, ചെറുതാഴം അല്ലെങ്കിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത്, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത്, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത്, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്, തലശ്ശേരിയിലെ കോപ്പാലം എന്നിവിടങ്ങളിൽ കൂടി എ ബി സി കേന്ദ്രം ആരംഭിക്കാനാണ് യോഗത്തിൽ ധാരണയായത്. ഇവിടങ്ങളിൽ പഞ്ചായത്തിൻ്റെയോ റവന്യൂ വകുപ്പിൻ്റെയോ ഭൂമി ലഭ്യമാണെന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ അറിയിച്ചു. റവന്യൂ പഞ്ചായത്ത് വകുപ്പുകളുടെ സംഘം സ്ഥല പരിശോധന നടത്തി സാധ്യതാ പഠനം നടത്തും. ഭൂമി ലഭ്യത അന്തിമമായാൽ പദ്ധതി ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് ഡി പി സി ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു. ഇതിൽ തലശ്ശേരി കോപ്പാലത്ത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന എ ബി സി കേന്ദ്രം നാട്ടുകാർ ഇടപെട്ട് പ്രവർത്തനം നിർത്തിയതാണ്. ഇത് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കും. ടൂറിസം കേന്ദ്രങ്ങളിലും സ്കൂളുകൾക്ക് സമീപവും തെരുവുനായ്ക്കൾക്ക് സ്ഥിരമായി ഭക്ഷണം നൽകുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ജില്ലയിൽ ചില സ്കൂളുകൾക്ക് സമീപം സ്ഥിരമായി തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനാൽ നായ്ക്കൾ തമ്പടിക്കുന്നതായും ഇത് വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാവുന്നതായും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ വി എ ശശീന്ദ്ര വ്യാസ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.